കോവിഡ് ബാധിച്ചയാൾക്ക് ആദ്യ ദിനങ്ങളിൽ നൽകുന്ന കരുതൽ അവരെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് പ്രമുഖ ശ്വാസകോശ രോഗവിദഗ്ധൻ ഡോക്ടർ എൻ സുഹേൽ. പെരിന്തൽമണ്ണയിൽ കോവിഡും ആന്റിബോഡി ചികിത്സാ രീതിയും എന്ന വിഷയത്തിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ നമ്മൾ ആന്റിബോഡി കോക്ടെയിൽ പറയുമ്പോൾ അത് ശരി, നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾക്കാണ് ആന്റിബോഡി കോക്ടെയിൽ നമ്മൾ കൊടുക്കുക. ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ സാധാരണ പ്രമേഹ രോഗം, സിവിയർ ആയിട്ടുള്ള പ്രമേഹ രോഗം, കൺട്രോൾ ഇല്ലാത്ത പ്രമേഹ രോഗം, അമിതമായ പൊണ്ണത്തടി, കിഡ്നി രോഗമുള്ളവർ, ലിവർ ഡിസീസ് ഉള്ള ആളുകൾ, പിന്നെ ക്യാൻസർ രോഗികൾ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ, ഹാർട്ടിൻ്റെ സംബന്ധമായിട്ട് സിവിയർ ആയിട്ടുള്ള അസുഖമുള്ള ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ആൻറ്റിബോഡി കോക്ടെയിൽ റെക്കമെൻഡ് ചെയ്യും. കോവിഡ് രോഗിയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറോണ വൈറസിന് കണ്ടിട്ടുണ്ടാവും, അതിന് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാവും. ഇത് നമ്മളെ സെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ സെല്ലിനെ അത് അറ്റാക്ക് ചെയ്യുക. ഈ സ്പൈക്ക് പ്രോട്ടീനിലാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പോയി അവിടെ പറ്റിപ്പിടിച്ച് ഈ വൈറസിനെ നിർവീര്യമാക്കി. അപ്പോൾ ഈ വൈറസിന് നമ്മളെ സെല്ലിലേക്ക് അറ്റാച്ച് ചെയ്യാനോ സെല്ലിനെ ആക്രമിക്കാനോ കഴിയില്ല. അങ്ങനെയാണ്. കോവിഡ് ബാധിച്ച ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗികളിലാണ് മോണോക്ലോണൽ ആന്റിബോഡി തെറാപ്പി ഏറെ ഫലപ്രദം. ഇത്തരം ആളുകൾക്ക് കോവിഡ് ബാധിച്ചാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ മരുന്ന് നൽകാവുന്നതാണ്. വൃക്ക, കരൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ക്യാൻസർ, അമിതവണ്ണം എന്നിവയുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരെയുമാണ് ഹൈറിസ്ക് കാറ്റഗറിയായി പരിഗണിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ ആന്റിബോഡി ചികിത്സ സൗജന്യമാണെന്നും ഡോക്ടർ സുഹേൽ പറഞ്ഞു. മലയാളം ടെലിവിഷൻ, പെരിന്തൽമണ്ണ. Celebrate the moments of colors. KMT Silks, Perinthalmanna, Kottakkal.